हाय फ्रेंड्स अडी वीडियो स्वागत इन या कुछ यूट्यूब चंगे परचय पड़ता वह वीडियो वेर नमें कोविडि ईर समत नमें लोक विविध भाग पन्द्रे यूट्यूब चंगे चेर अटर दृश्य विरुदे पर क्रियेटिविटी आईटी वीडियो तापर्यपड़े अब नमुक न्यू इयर क्रिस्मसी भाग वीडियो निर्दान कंटिन्स नि वीडियो वाचना अवेट एल विध आशंस या चंगेर अब एल वीडियो कंटिन्ू वाच बाकी का सो वेलकम टू माय चैनल ऑल यू नीड हब सो इन नाम ट्रावल ब्लॉग क्रिस्मस ट्रावल ब्लॉग का बैक वलियर क्रिस्मस ट्री इवे क्रिस्मस मार्केट दुबई क्रिस्मस मार्केट या ओके लेट्स गो It is going to be Christmas, so let's make Santa Claus with color papers. So we wish you a Merry Christmas and a Happy New Year. Yeah. हाय फ्रेंड्स वेलकम बैक इन नमुकोरु प्लम केक तैयाराकाम क्रिस्मस अब इन प्लम केकिन्टे रेसिपी वह
നമ്മൾ ഉണ്ടാക്കുന്ന ഈ പ്ലം കേക്കിന് ഓവൻ വേണം. അതുപോലെ ഇതിൽ റമ്മും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈലുള്ള പ്ലം കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ്, ട്യൂട്ടി ഫ്രൂട്ടി, കുറച്ച് ചെറി എല്ലാം കൂടി ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്ത് വെച്ചത്. ഫ്രഷ് അരക്കപ്പ് ഓറഞ്ച് ജ്യൂസിൽ ഒരു ടീസ്പൂൺ തേനും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അരക്കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കാരമലൈസ് ആകുമ്പോൾ, നന്നായിട്ട് കളറ് ചേഞ്ച് ആകുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം കളറ് ചേഞ്ച് ആയി പോകരുത്, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക, ടേസ്റ്റിന് മാറ്റം വരും. എന്നിട്ട് ഇത് ആറാൻ വേണ്ടി വെക്കുക. ചൂടാറിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ സമയം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മാറ്റി വെച്ചതിന് ശേഷം 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മുട്ട നന്നായി ബീറ്റ് ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് പൗഡർഡ് ഷുഗർ ചേർത്ത് കൊടുക്കും. അതിൻ്റെ കൂടെ, ഷുഗറിൻ്റെ കൂടെ നമ്മൾ ഗ്രാമ്പു, പട്ട, 3 ഏലക്കായ കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് കുറച്ച് കുറച്ചായിട്ട് ഈ മുട്ടയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാരമല ചെയ്തിട്ടുള്ള ചൂടാറിയിട്ടുള്ള മിക്സും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ചേർക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 തവണ ഞാൻ അരിച്ചെടുത്തതാണിത്. അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് നട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുമ്പേ ഒരു പാത്രം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഇഡ്ഡലി തട്ടാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇറക്കി കൊടുക്കുക. 45 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഒരു 20 മിനിറ്റ്സ് ആകുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് നട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഹാഫ് കുക്കായിട്ടേ ഉണ്ടാവും. അത് കഴിയുമ്പോൾ നന്നായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, നല്ലൊരു ടേസ്റ്റുള്ള ബേക്കറി സ്റ്റൈലുള്ള ഒരു പ്ലം കേക്ക് നമുക്ക് തയ്യാറായി കിട്ടും. നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവനീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ഡെക്കറേഷൻ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഒരു 1 kg കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ച് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് പല ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കട്ടർ ഉപയോഗിച്ചിട്ട് ഇതിനെ പല സൈസിലുള്ള റൗണ്ട്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വലിയ റൗണ്ട്, പിന്നെ ചെറുത്, ഏറ്റവും ചെറുത്, ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്.
ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗ്രീൻ ഫുഡ് കളർ ആണ് അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിളിന്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി അതിനകത്തേക്ക് ഏറ്റവും വലിയ കേക്കിന്റെ ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് അതിനൊന്ന് വെറ്റ് ചെയ്തെടുക്കണം ഇനി ആ ലെയർ ഫുള്ള് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കണം ഇനി അതിനകത്തേക്ക് അടുത്ത ചെറിയ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്യുക ഇതേപോലെ ഏറ്റവും ചെറിയ ലെയർ വരെ ചെയ്തെടുക്കും ഇപ്പൊ ഞാൻ എല്ലാ ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കറക്റ്റ് ആ ഒരു കോൺ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം ഇപ്പൊ ഞാൻ കേക്ക് ഫുൾ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പൊ ഞാനത് 10 മിനിറ്റിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിൽ ഒരു സ്റ്റാർ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് കേക്കില് ഡിസൈൻ ചെയ്ത് കൊടുക്കാം സ്റ്റാർ ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ കേക്ക് ഫുള്ളായിട്ട് ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ രണ്ട് ടൈപ്പ് സ്പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം ഇനി കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ മേലേക്ക് ഒരു സ്റ്റാർ കൂടെ വെച്ച് കൊടുക്കാം അപ്പോ നമ്മുടെ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ കേക്ക് റെഡി ആയിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു സാറാസ് ഫുഡ് വേൾഡ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്ലൂബെറി പനാക്കോട്ടയാണ് ഇതെന്ന് പറഞ്ഞാൽ പുഡിങ്ങിൽ നിന്നും കുറച്ച് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററിലാണ് ഒരു പനാക്കോട്ട തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് അഗാർ പൗഡർ വേണം അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ അഗാർ പൗഡറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം അപ്പോൾ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലോട്ട് 1 ഗ്ലാസ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് തന്നെ ക്രീമും എടുത്തിട്ടുണ്ട് എല്ലാം 200 ml കപ്പിലാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളത് എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അഗാർ പൗഡറും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിവിടെ 1/4 ഓളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അങ്ങനെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ബ്ലൂബെറി ക്രഷും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ബ്ലൂബെറി ക്രഷിന് പരമായിട്ട് പൈനാപ്പിളോ മാംഗോയോ ഏതായിരുന്നാലും മതിയാകും നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി കഴിക്കുമ്പോൾ ഈ ഒരു മിൽക്ക് മിക്സ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലെ ക്രഷ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സായി കിട്ടും ഇനി ഇതിനെ ഒന്ന് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് സെർവ് ചെയ്യാനായിട്ടുള്ള അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്ലൂബെറി ക്രഷ് ചേർത്തിട്ടുള്ള ഒരു പനാക്കോട്ടയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സാറാസ് ഫുഡ് വേൾഡിൻ്റെ വകയായിട്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിഷ് യു ഹാപ്പി ക്രിസ്മസ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രശ്മീസ് കറി വേൾഡ് ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഐഷ്യസ് വ്ളോഗ് ഇന്ന് ഞാൻ ക്രിസ്മസിനും അതുപോലെ മറ്റ് ഫംഗ്ഷൻസിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസിന്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് മുന്തിരി ജ്യൂസ് ആദ്യം തന്നെ നമുക്ക് മുന്തിരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാം ഞാനിവിടെ വിനഗിരിയും ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ചു അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുന്തിരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക 2-3 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം മുന്തിരി പൊട്ടുന്നത് ആ സമയത്ത് ഫ്ലെയിം നമുക്ക് ഓഫ് മുന്തിരി അധികം വവാൻ പാടില്ല നമ്മൾ കുക്ക് ചെയ്ത മുന്തിരി കുറച്ച് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി വെക്കുക
ഇങ്ങനെയെല്ലാ മുന്തിരിയും മാറ്റി വെക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് ഒരു 10-15 മുന്തിരി എടുത്തു വെക്കണം. ഇത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള കുക്ക് ചെയ്തിട്ടുള്ള മുന്തിരിയുടെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ശേഷം ഈ തൊലി എടുത്തിട്ട് നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജ്യൂസിലോട്ട് തന്നെ ഇട്ട് ഒന്നും കൂടെ നല്ലതുപോലെ വേവിച്ചെടുക്കുക. അതായത് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ 2 ഗ്ലാസ് ജ്യൂസാണ് ഇതുണ്ടായിരുന്നതെങ്കിൽ അത് നമ്മൾ ഒന്നുകൂടെ കുക്ക് ചെയ്തിട്ട് 1 ഗ്ലാസ് ജ്യൂസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം. ഇനി നമ്മൾ മറ്റൊരാവശ്യത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള മുന്തിരിയുടെ പൾപ്പ് മാത്രം എടുക്കുക. അതിൽ നിന്നും കുരുവും അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കിത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെക്കാം. 10 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുന്തിരിയുടെ എല്ലാ സത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുന്തിരിയിലെ കുരുവും തൊലിയും എല്ലാം കളഞ്ഞിട്ട് നമുക്ക് നല്ല ഫ്രഷ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് മധുരം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പഴുപ്പ്, മുന്തിരിയുടെ പഴുപ്പ് കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറോളം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ശരിക്കും ഇതൊരു ഹെൽത്തി ജ്യൂസാണ്. കുട്ടികൾക്കും പ്രായം ചെന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു ജ്യൂസാണ്. സാധാരണ നമ്മൾ മുന്തിരി ജ്യൂസ് അപ്പാടങ്ങ് അടിക്കലാണ്. അതത്ര എല്ലാവർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇനിയിപ്പോൾ ഫംഗ്ഷൻ വരികയാണെങ്കിലോ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലോ ഒക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്യാനും ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലേ.